ഈ ഒക്കെ ഓടി പ്രസംഗമായിട്ട് പ്രസംഗത്തിന്റെ ഇടയ്ക്ക് നല്ല ടൈറ്റ് ആണെന്ന് അറിയാം ആണ് ശാലോ പ്രേക്ഷകർക്ക് വേണ്ടി അച്ഛൻ കുറച്ച് സമയം ഇങ്ങനെ തരുന്നത് അതിന്റെ സന്തോഷം ഞാൻ ആദ്യമേ തന്നെ അറിയിക്കുകയാണ് അപ്പൊ നമുക്ക് ഇന്ന് തുടരാം ഞാൻ ഈ വേദവാടം പഠിച്ച കാലത്തേക്ക് നമ്മൾ ഈ ആദി കുർബാനയ്ക്കൊക്കെ വളരെ കഷ്ടപ്പെട്ട് കൃത്യമായി കൊച്ചുങ്ങളെ ഒരു കാര്യമുണ്ട് രണ്ട് കാര്യങ്ങൾ ഒന്ന് ദൈവകൽപ്പനയും ഒന്ന് തിരുസവേട കൽപ്പനയുമാണ് അപ്പോൾ വളരെ നീളമുള്ള നീലമുള്ളൊരു ടോപ്പിക്കാണ് പത്ത് കാര്യങ്ങൾ പത്ത് കൽപ്പനകൾ അപ്പോൾ നമ്മുടെ ജീ ക്രിസ് ക്രൈസ്തവ ജീവിതത്തിൻ്റെ ആധാരം തന്നെ അങ്ങനെയാണെങ്കിലും ഇന്നെനിക്ക് ചോദിക്കാൻ തോന്നുന്ന കാര്യം ഈ കൽപ്പനകൾ കുടുംബ ജീവിതവുമായിട്ട് നമ്മൾ നമ്മളെങ്ങനെയൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നു ഈ പത്ത് കല്പനകൾക്ക് ഞങ്ങളുടെയൊക്കെ ജീവിതങ്ങളിൽ എത്ര പ്രാധാന്യമുണ്ടെന്നുള്ളത് ചോദിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എങ്ങനെ നല്ല ഒരു ടോപ്പിക്കല്ലേ സിക്തത്തിൽ തുടങ്ങാമല്ലേ ദൈവപ്രമാണങ്ങളാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാന മൂലക്കല്ല് അത് ക്രിസ്മത്തിന് വേണ്ടിയല്ല ആദ്യം ദൈവം കൊടുത്തതാണ് ലോകത്തിലെ എല്ലാ മതങ്ങൾക്കുള്ളതാണ് ഉള്ളതാണ് പത്ത് പ്രമാണങ്ങൾ അതിനെ നമ്മൾ കൂടുതൽ ഊന്ന് കൊടുത്ത് ഊന്നൽ കൊടുത്ത് അതിൻ്റെ പഴയ നീലം തുടർച്ച എന്ന രീതിയിൽ നമ്മളത് വ്യാഖ്യാനിക്കുന്നു പഠിപ്പിക്കുന്നു അപ്പം നമുക്കൊരു നിൽക്കാനുള്ള ഗ്രൗണ്ടാണ് ഈ പത്ത് പ്രമാണങ്ങൾ നമ്മളൊരു ഒറ്റത്തെ പാലത്തിൽ കൂടെ കടന്നു പോകുമ്പം വീഴാതിരിക്കാൻ വേണ്ടി ഒരു നൂൽക്കമ്പിയോ കയറോ കെട്ടിയിരിക്കും പിടിച്ചുകൊണ്ട് നടക്കാൻ അത് നമ്മളെ വെള്ളത്തിൽ വീഴാതിരിക്കാൻ അല്ല നമുക്കൊരു ബ്ലോക്കല്ല ഇതുപോലെ പത്ത് പ്രമാണങ്ങൾ ലോകമെന്ന പാലത്തിലൂടെ കടന്നു പോകുമ്പം വഴിതെറ്റി പാളി വീഴാതിരിക്കാൻ വേണ്ടി ദൈവം കെട്ടിത്തരുന്ന നൂൽകമ്പിയാണ് അത് സഭ അത് ബലവത്താക്കി വീണ്ടും നമ്മളൊന്ന് സമ്മാനിക്കുന്നതാണ് പത്ത് പ്രമാണങ്ങൾ അപ്പം ദൈവ അതിനകത്ത് ദൈവത്തിൻ്റെ മനസ്സാണ് ആ പത്ത് പ്രമാണങ്ങൾ അപ്പം ആ മനസ്സ് മനസ്സിലാക്കി നമ്മൾ പോകുക എന്നുള്ളതാണ് ഒരു ഹ്രൈസവൽ ആത്മീയത ഒരു സാധാരണ മനുഷ്യൻ്റെ ഒരു ആത്മീയത ഇതിലാണ് അടങ്ങിയിരിക്കുന്നത് ഞാൻ അപ്പോൾ ഈ എപ്പിസോഡ് സത്യത്തില് ഒരു ശാലോ പ്രേക്ഷകർ മിക്കവാറും ക്രൈസ്തവരായിരിക്കും പക്ഷെ അവർക്ക് തന്നെ അല്ല എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന ഒരു ആയിരിക്കും കുടുംബവേദിയൊക്കെ കാണുന്ന ഒരുപാട് എപ്പിസോഡായിരിക്കും എനിക്ക് ഭയങ്കര ഒക്കെ കിട്ടാറുണ്ട് കേട്ടോ തീർച്ചയായിട്ടും അപ്പം ഏതായാലും ഞാൻ ഒന്നാമത്തെ പ്രമാണത്തിലേക്ക് തന്നെ കിടക്കാം ദൈവം ഇതിനാണല്ലോ ജീവിതത്തിലെ ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി ഒന്നാം സ്ഥാനം അത് ഏത് മതത്തിലാണെങ്കിലും ഏത് വ്യക്തിക്കാണെങ്കിലും അങ്ങനെ തന്നെ ആവണം അപ്പം അതിനെക്കുറിച്ച് നമുക്കൊന്ന് പറയാം അപ്പം നമ്മൾ എല്ലാ മതങ്ങളിലും ഇപ്പം ഇസ്ലാം മതത്തിൽ വെള്ളിയാഴ്ച ആയതവും നിസ്കാലവും എല്ലാം അപ്പം അത് ദൈവത്തോടുള്ള മനുഷ്യൻ്റെ ഒരു സമർപ്പണം മുമ്പിടുകയെന്ന് വെച്ചാൽ തന്നെ സമർപ്പണമാണ് ഒരു ടോട്ടൽ ഡെഡിക്കേഷനാണ് അപ്പോൾ ആ രീതിയിൽ അവർക്കുണ്ടേലും ഹിന്ദുമതത്തിലാണെങ്കിലും ഉണ്ട് വിളക്ക് വെക്കുക രാമായണം വായിക്കുക ചൊവ്വാഴ്ച നോമ്പുകൾ ഇങ്ങനെയൊക്കെയുള്ള ഓരോ രീതികളിലുണ്ട് ക്രിസ്ത്യാനികളെ കുറിച്ച് നമുക്കറിയാം പ്രാർത്ഥനകളും കൂലാശകളും മതഗ്രന്ഥവും എല്ലാം നമ്മളുടെ ഒരു ദൈവവുമായുള്ള ബന്ധത്തിൻ്റെ ഭാഗമാണ് അപ്പം ദൈവത്തിന് പ്രഥമസ്ഥാനം കൊടുക്കുക എന്ന് പറയുമ്പം ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുക്കുമ്പം ബാക്കിയെല്ലാം രണ്ടാം സ്ഥാനത്തേക്ക് പോകണം എന്നുള്ളതാണ് ഇപ്പം മനുഷ്യൻ്റെ ഒരു അപകടം വരുന്നത് അർജൻസികൾ ചെയ്യുമ്പോൾ എസെൻഷ്യൽസ് മറന്നു പോകും അപ്പം ഈ അർജൻസികൾ ചെയ്തത് പോകുമ്പോൾ എസെൻഷ്യലായ ഒന്നാം പ്രമാണം മറക്കാൻ സാധ്യതയാണ് ഉദാഹരണം നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സീരിയൽ വരുമ്പം പ്രാർത്ഥനാ സമയം അതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പ്രാർത്ഥന കഴിഞ്ഞു ഏത് സീരിയൽ എന്തും ഇഷ്ടപ്പെട്ട ഗെയിംസ് വരുമ്പോൾ പ്രാർത്ഥനാ സമയം അഡ്ജസ്റ്റ് ചെയ്ത് മാറ്റരുത് പ്രാർത്ഥനയുടെ സമയം പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരു നിശ്ചിത സമയം ഒരു നിശ്ചിത പ്ലേസ് ഒക്കെ ദൈവത്തിന് കൊടുത്തു വെക്കുക എന്നുള്ളതാണ് അപ്പം ദൈവത്തെ നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കുന്നെങ്കിൽ ദൈവത്തിനുള്ള സമയത്തിനും നമ്മൾ സീരിയസ് നമ്മൾ പാലിക്കണം ഉദാഹരണം ഒരു പതിനഞ്ച് മിനിറ്റ് പ്രാർത്ഥിക്കുന്നു അതിന് അഞ്ച് മൊബൈൽ ഫോൺ അല്ലെങ്കിൽ നമ്മളൊരു അരമണിക്കൂർ പ്രാർത്ഥിക്കുന്നു ലാൻഡ് ഫോൺ അതും ഇതുവഴിയും ചുമ്മാ ദൈവത്തെ കളിയാക്കുന്ന പ്രാർത്ഥനയാണ് അതിന് ഇപ്പം പ്രാർത്ഥിക്കാതിരിക്കുന്ന പ്രാർത്ഥനാ സമയം നമ്മൾ ഗൗരവമായിട്ട് കൊടുക്കണം പള്ളിയിൽ പോയി ഒരു ഒരഞ്ച് മിനിറ്റ് ശാന്തമായിട്ടിരിക്കുന്നു ഉറങ്ങാൻ പോകുന്നു കട്ടിലിൽ മടിയിൽ കരങ്ങൾ തുറന്നു വെച്ചിരിക്കുന്നു ഇതൊക്കെ ദൈവത്തെ ഗൗരവമായിട്ട് എടുക്കുന്നതിൻ്റെ കാര്യങ്ങളാണ് അപ്പം നമ്മൾ അതങ്ങനെ കൊടുത്തില്ലെങ്കിൽ അത് വിഗ്രഹാരാധനയാണ് അതാണ് പോലൂസ്രിയ ഫൊളോസോസിലി അങ്ങനെ മൂന്ന് അഞ്ച് പറയുന്നു വിഗ്രഹാരാധന തന്നെയായ ദൈവീയാ ശക്തിയെ നിങ്ങൾ ഓടിയ കരുവേൻ അപ്പം ദൈവത്തിന് സ്ഥാനം കൊടുത്തോ മരുതനം ചെയ്താലും ദൈവത്തോട് ചേർന്ന് പോകും ദൈവത്തിന് ഒരു താമസാനം കൊടുത്തിട്ട് ഞാൻ മരുന്ന് ചെയ്യുമ്പം ദൈവം പുറത്തേക്ക് തള്ളപ്പെടുകയാണ് എൻ്റെ പേരയ്ക്ക് ഒരു ചാർത്ത് പിടിക്കുന്ന പോലെ എക്സ്ട്രാമുറി പിടിക്കുന്ന പോലെ ജീവിതം അതിനൊരു ചാർത്തു പോലെ പ്രാർത്ഥന അതല്ലല്ലോ മൊത്തമായിട്ട് രസിക്കുന്ന ഒരു എനിക്ക് ഈ നിടയ്ക്കൂടെ ഒരു സംശയം ചോദിക്കാൻ വന്നതേ അതാണ് ഞാൻ ഇടയ്ക്ക് നേരത്തെ കയറിയത് ഈ നമ്മുടെ വീട്ടിലൊരു ഒരു ഒരു എക്സാമ്പിൾ ആണെ നമ്മളിപ്പോൾ കുരിശു വരയ്ക്കാൻ മണി ഏഴര എന്നൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വരും ആ സമയത്ത് സാധാരണ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷനാണ് കുരിശു വരയ്ക്കാണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അവരെ വിടാൻ പറ്റില്ല സ്വീകരിക്കാതിരിക്കാൻ പറ്റില്ല അപ്പം നമ്മൾ എങ്ങനെ ഡീൽ ചെയ്യണം നമുക്കൊരു ഞങ്ങളൊരു പ്രാർത്ഥന സമയമാണ് നിങ്ങളെ വന്നുകൊണ്ട് കാണിക്കുമ്പോൾ നമുക്ക് മാറ്റാം അല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥനയിൽ പങ്കെടുക്കാം പ്രാർത്ഥിച്ചിട്ട് നമുക്ക് ബാക്കി വർത്താനം പറയാം തിരക്കും നിങ്ങൾക്ക് ബഹളമാണെങ്കിൽ നിങ്ങളുടെ കാര്യം കഴിഞ്ഞിട്ട് അതല്ലെങ്കിൽ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് നമുക്കൊന്ന് പ്രാർത്ഥനയിൽ ഒന്ന് പോകാൻ പറ്റുമോ സൗകര്യം ഉണ്ടെങ്കിൽ മതി ഇല്ല വേണ്ട അങ്ങനെ റിമൈൻഡർ ചെയ്യൽ നമ്മൾ കൊടുക്കണം അല്ലാണ്ട് വരുന്ന പാടെ ഗസ്റ്റിനെ സ്വീകരിച്ച് നമ്മൾ കംപ്ലീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല ഇത് പറഞ്ഞ് ബോധ്യപ്പെടുത്തി വേണം നമ്മളത്

ഇത് കേൾക്കുമ്പോൾ അവർക്ക് ശരിയാണല്ലോ ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ആ ഇങ്ങനെ ഇന്ന് സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നവരുണ്ടല്ലോ ഓർമ്മ കൊടുക്കാനുള്ള ഒരു അവസരം കൂടെ നമുക്കതിനകത്ത് കിട്ടുന്നുണ്ട് ദൈവത്തിന് നമ്മൾ ഒന്നാം സാധനം കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് വരുന്ന പ്രത്യേകത ദൈവം സമയം കൊടുക്കുന്ന പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് സമയം കൊടുക്കും ഭാര്യ ഭർത്താവിന് സമയം കൊടുക്കും കുഞ്ഞുങ്ങൾക്ക് സമയം കൊടുക്കും ദൈവം ചെയ്യുന്ന ചെയ്യാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമ്മളിലേക്ക് കടന്നു വരികയാണ് അതാണ് അവിടെ വരുന്ന വലിയൊരു ഒരു ചേഞ്ച് അടിസ്ഥാനം ചെയ്ത് അത് മറ്റുള്ളവർക്ക് സെൻസ് ചെയ്യാൻ പറ്റും അനുഭവിക്കും അവർക്കും തോന്നി ശരിയാണല്ലിത് അപ്പോൾ അവർ അന്തരീക്ഷം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം നമ്മൾ പറയുമല്ലോ സ്നാപകനാൻ്റെ വരണിന് ശേഷം ദൈവരാജ്യം ബലപ്രയോഗത്തിലൂടെയാണ് അപ്പോൾ ഒരു ബലപ്രയോഗം ഇതാണ് എൻ്റെ തേന്തി അമ്മേൽ എൻ്റെ പ്രോഗ്രാമിൻ്റെ മേലൊക്കെ ഒരു ബലപ്രയോഗം നടത്തി ഞാൻ അഡ്ജസ്റ്റ് ചെയ്യണം അല്ലെ കഴിഞ്ഞ ദിവസം ഞാൻ കേട്ടൊരു കമൻറ്റാ ഇപ്പം നമ്മൾ മക്കൾക്ക് വേണ്ടി ഒരുപാട് സമയം കൊടുക്കുന്നു ട്യൂഷൻ പഠിപ്പിക്കാൻ ഡാൻസ് പഠിപ്പിക്കാൻ ഒക്കെ ഏഹ് അസം കർത്താവിന് കുറച്ച് കൂടുതൽ സമയം കൊടുക്കുകയാണെങ്കിൽ ഇതിൽ വളരെ കുറച്ച് അതായത് ഒരു മണിക്കൂർ പഠിപ്പിക്കേണ്ട അടുത്ത് അരമണിക്കൂർ കൊണ്ട് കൊച്ചിന് കാര്യം മനസ്സിലായി പോകുമെന്ന് തീർച്ചയായും കഴിഞ്ഞ ദിവസം കേട്ടൊരു കമൻ്റാ നമുക്ക് ഇരുപത്തിനാല് മണിക്കൂർ നമ്മൾ ദൈവം തന്നെ ഇരുപത്തിനാല് മണിക്കൂർ എത്ര നിമിഷം ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ് ദൈവവുമായി ബന്ധപ്പെടാൻ എത്ര കൊടുക്കുന്നത് മക്കൾക്ക് വേണ്ടി ഭർത്താവിന് വേണ്ടി ഭാര്യയ്ക്ക് വേണ്ടി ശമ്പളം സ്വത്ത് എല്ലാത്തിനും സമയമാണ് എല്ലാം നമ്മൾ ദൈവത്തെ മാത്രം ഓർക്കാൻ നമുക്ക് സമയമില്ല അതൊരു ഒരു 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 ജീവിതത്തിൽ അപ്പം ഞങ്ങൾ എന്തായാലും കുറച്ചും കൂടെ അതിൽ ഫോക്കസ് ചെയ്യും ഒന്നാം പ്രമാണത്തിൽ സമയം കൊടുക്കാൻ സമയം കൊടുക്കാൻ ഒന്ന് ഫോക്കസ് അതുകൊണ്ടാണ് ബൈബിളിൽ ഈ ദൈവത്തിലുള്ള സാധനം നഷ്ടപ്പെട്ടപ്പോഴാണ് ദാമ്പത്യത്തിൽ ആരോപണം ഉണ്ടായത് ദൈവത്തെ തള്ളി പറഞ്ഞപ്പോഴാണ് ഒന്നി ഇഷ്ടംപോലെ ഭാര്യപരത്തിൽ ബന്ധമാവുക അങ്ങനെ വന്നപ്പോൾ മൂത്തോനീനെ കൊന്നു കൊലപാതകം അസൂയ അസുസമൊക്കെ ആരംഭിച്ചത് ഗ്രൗണ്ടായ ദൈവം പോയപ്പോഴാണ് ഗ്രൗണ്ടായ ദൈവത്തിൽ ഉറച്ചു നിന്നോ ബാക്കി എല്ലായിടത്തും ഉറപ്പ് വരും അതില്ലെന്നു വരികയും ഉറച്ചെന്ന് എല്ലാം എളിപ്പ് അപ്പം നമുക്ക് അടുത്തതിലേക്ക് അടുത്താവിൻ്റെ നാമം പ്രയോഗിക്കരുത് എന്നുള്ളതാണ് രണ്ടാമത്തെ കൽപ്പന അതിന് എങ്ങനെ കുടുംബജീവിതത്തിൽ ഒരു പ്രാധാന്യമാണ് അതൊന്നാമത് നമ്മൾ ചുമ്മാ എല്ലാത്തിനും ഇതിലും ദൈവനാമത്തിൽ പ്രതിജ്ഞ ദൈവമാണ് സത്യം തലയിൽ കഴിയുമ്പോൾ അല്ലെങ്കിൽ തമ്പുരാൻ്റെ ചുമ്മാ പറഞ്ഞുകൊണ്ടേ ഇപ്പോൾ ദൈവസാക്ഷിയായിട്ട് ഒരു ഉളുപ്പില്ലാതെ പറയും ശുദ്ധ കള്ളത്തരം കാണിച്ചാലും ദൈവസാക്ഷിയായിട്ട് അപ്പം അത് തമ്പുരാൻ്റെ നാമം ബതാ പ്രയോഗിക്കുന്നതാണ് അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തോട് കൊടുക്കുന്ന വാക്കുകൾ നമ്മൾ പാലിക്കാം നമ്മൾ ദൈവത്തിന് വാക്ക് കൊടുക്കും വിവാഹത്തിന് കൈപിടിച്ച കൊടുത്ത വാക്കാണ് ഇന്ന് മുതൽ അതൊരു വാക്കാണ് ഇപ്പം ദൈവം പറഞ്ഞ മറുപടി എന്താ നിങ്ങൾ അങ്ങനെ ജീവിച്ചാൽ നിങ്ങൾക്ക് ആത്മാർത്ഥ സുഹൃത്തുക്കളെ പ്രധാനം ചെയ്യും ദൈവം വാഗ്ദാനം എന്നും പാലിക്കും ഈ വാഗ്ദാന ലംഘനം മനുഷ്യൻ്റേതാണ് ദൈവം വാഗ്ദാനം കൊടുക്കുന്ന നമുക്കറിയാം രക്ഷാകര ചരിത്രം തന്നെ വാഗ്ദാനമാണ് നിങ്ങൾക്കായി രക്ഷകന ഞാൻ തരും ഏശയ പ്രവചനം അത് പിന്നെ പൂർത്തിയായി അപ്പം അങ്ങനെയുള്ള ഒരു വാഗ്ദാന തരുന്ന ദൈവം അത് പാലിക്കുന്നവരെ അനുഗ്രഹിക്കും അപ്രകാമേ നിന്നെ അനുസരിച്ചാൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കും ദൈവത്തിന്റെ ഉറപ്പാണ് നമ്മൾ അതുപോലെ തിരിച്ചു പോകേണ്ട വാഗ്ദാനം വിവാഹത്തിൽ ഒരു വാഗ്ദാനം കൊടുക്കും മരണം വരെ വിശ്വസ്തി ജീവിക്കാം അത് ഇല്ലെങ്കിൽ വാഗ്ദാനം ലംഘനമാണല്ലോ ഇതുപോലെയാണ് ദൈവവുമായി ബന്ധപ്പെട്ട വാഗ്ദാനമാണ് മനുഷ്യന്റെ നേർച്ചകൾ ഇനി സപ്പോസ് ഏതെങ്കിലും കാരണവശാൽ നമ്മൾ ഈ കൊടുത്ത വാഗ്ദാനങ്ങൾ ലംഘിക്കപ്പെട്ടു പോയി എന്ന് വിചാരിക്കുക ഓ എന്തായാലും വാഗ്ദാനം ലംഘിച്ചു പോയി പറഞ്ഞിട്ട് പോയില്ല ഇപ്പൊ നമ്മള് പിരി പോയ പാല് ഒരുമിച്ച് കൂടാൻ പറ്റിയാലും പറയുന്ന പോലല്ല മനുഷ്യന്റെ വർത്തമാനങ്ങളും ഇടപെടലുകളും ഒക്കെ അത് ഒരു പ്രാശത്വത്തിലൂടെ ഒരു ത്യാഗത്തിലൂടെ നടത്താൻ പറ്റും പ്രധാനപ്പെട്ടത് നമ്മൾ നേരുന്ന നേർച്ചകളാണ് ഈ നേർച്ചകളിലാണ് ചിലപ്പോൾ വാഗ്ദാനം എന്തായാലും നമുക്ക് വരിക നമ്മൾ ദൈവ മനുഷ്യ കൂടെയുള്ള വാക്ക് പാലിക്കുമല്ലോ ഇപ്പം പറയാണ് മെയ് ഒന്നാം തീയതി ഞാനിപ്പം കടം മേടിക്കുന്ന അയ്യായിരം രൂപ തിരിച്ചു തരാമെന്ന് പറഞ്ഞാൽ മെയ് ഒന്നിനാൾ ചോദിക്കും ഇപ്പം നമ്മൾ കൊടുത്തില്ലെങ്കിൽ നമുക്ക് മന കൊടുക്കണം ദൈവം അരുവിയാണ് ചോദിക്കുകയല്ല പക്ഷെ നമുക്കൊരു കടപ്പാടുണ്ട് വീട്ടണം പിന്നെ ഞാൻ പറയുകയാണ് എൻ്റെ കൊച്ച് ഐ എൽ ടി എസ് പഠിക്കുകയാണ് അത് പാസ്സായി ഇംഗ്ലണ്ടിൽ പോകുകയാണെങ്കിൽ പോയി മുട്ടയടിച്ച് ഉരുണ്ട് രണ്ടായിരം രൂപ നേർച്ച ഇടളാം ഒരു വാഗ്ദാനം മൈക്കി വച്ചി പറഞ്ഞ ഒന്നുമല്ല എൻ്റെ മനസ്സാക്ഷിത്വ വാഗ്ദാനമാണ് ഐ ഡി ദിവസം പാസ്സായി യു കെയിൽ വലിയ വർഷങ്ങളായി ഇന്ന് നേരച്ചക്കിടം വീട്ടിലില്ല അതേസമയത്ത് നേർച്ച നേർന്നപ്പം പൈസ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് അങ്ങനെയോ ഇല്ലാതെ പോയി ആ നേരച്ചക്കടം വീട്ടാണ്ട ദൈവം കാണുന്നൊരവസ്ഥയാണ് ഉണ്ടായിട്ട് വീട്ടിൽ അത് അത് വാഗ്ദാനം എങ്ങനെയാണ് അപ്പം നമുക്ക് പോകാൻ പറ്റിയില്ലേ വേളാങ്കേണിക്ക് പോകുന്ന ഒരാളിൽ എനിക്കാകുന്ന വണ്ടി കൂലി അവിടുത്തെ നേർച്ച പൈസ ഭക്ഷണ ചെലവും ആകുന്ന തുക ഏൽപ്പിച്ചു കൊള്ളണം വേളാങ്കേണി പള്ളിക്ക് കൂടെ നേർച്ചയാണ് തോന്നുമ്പോൾ അതാണ് യഥാർത്ഥത്തിലൂടെ നേർച്ചയാണ് നിറവേറ്റല് അതേസമയം പറയുകയാണ് അയ്യോ വേളാങ്കേണി പാടായതുകൊണ്ട് ഈ നാട്ടിലൊരു പള്ളി കൊടുത്തേക്കാം അത് നേർച്ചയാണ് നിറവേറ്റലല്ലേ അത് ഔതാര്യമാണ് ഓക്കെ പുണ്യമാണ് അവതാര്യമാണ് ഈ നേർച്ച ഈ പകരവാഹിയല്ല അല്ലേ പറയണ അയ്യായിരം രൂപ കൊടുക്കാമെന്നു എന്തിനാ അയ്യായിരം ഒരു ഭാവോടെ പെണ്ണിനെ കി പഠിക്കാൻ കൊടുത്താൽ പോരെ അത് നേർച്ചയല്ല അത് ഔദാര്യമാണ് ദൈവത്തോട് വാക്ക് വരുന്ന വാക്കായ തന്നെ നമ്മൾ നേരം പറ്റണം അതിന് നമ്മൾ സാധ്യത നമ്മൾ കണ്ടെത്തണം ചെയ്യണം ഇല്ലെങ്കിൽ ഒട്ടും പറ്റിയില്ലേ കുമ്പസാരത്തിലോ ഉപദേശത്തിലോ സഭയുടെ വൈദികയിലോ എന്നോട് ചോദിച്ച് നേർച്ച ഞങ്ങൾ ഇളച്ച് മാറ്റണം ഞാൻ തന്നെ തീരുമാനിച്ചു ഞാൻ തന്നെ തോന്നിയ പോലെ കാണിക്കരുത് നമുക്കൊരു ഗൈഡൻസും അതിനകത്ത് ആവശ്യമാണ് ഇനി നമുക്ക് നേരത്തെ നേരെ നേരാവുള്ളൂ കൈയല് ചെറിയ ചെറിയ വരുമ്പം എൻ്റെ കർത്താവി സോപ്പ് ഇടുക്കുകയാണെങ്കിൽ യോധാന് പോയി നീന്താവുന്ന തീരുമാനം എടുത്തത് നമ്മൾ പറയാൻ തന്നെ വരാതെ ചന്ദ്രകാസേപ്പ് സോപ്പ് തേച്ച് പതച്ച് കുടിക്കുമ്പം കണ്ണിൽ പത വന്ന് നീറുമ്പം നിന്നെ ഓർത്തുകൊണ്ട് കുടിച്ചോളാം പറ്റിയ നേർച്ചകളെ നമ്മൾ നേരാവുള്ളൂ താങ്ങാൻ മേലാത്ത നേർച്ചകൾ നമ്മൾ ഒരിക്കലും നേരി അവിടെയാണ് അറിയാതെ മനഃപൂർവ്വം എല്ലാം വാഗ്ദാന ലംഘനങ്ങൾ വരുന്നത് നമ്മൾ വിവേകത്തോടെ നേരണം ആ നേർച്ച നേർച്ച കടങ്ങൾ നിറവേറ്റണം നിറവേറ്റിയില്ലെങ്കിൽ ഒരു കടബാഗത പോലെ ഒന്നും നമ്മളിത് അങ്ങനെ അങ്ങനെ കിടന്നുകൊണ്ടിരിക്കും അപ്പോൾ ചെറിയ ചെറിയ നഷ്ടങ്ങളൊക്കെ വേറെ വരും അത് ദൈവം തന്നെ ശിക്ഷയൊന്നുമല്ല വാഗ്ദാന ലംഘനത്തിൽ നമ്മൾ അനുഭവിക്കുന്ന തിരിച്ചറിയാളാണ് അപ്പം എല്ലായിടത്തിനും വാഗ്ദാനം കുടുംബത്തിൽ പൗരോഹിത്യത്തിൽ വിവാഹത്തിൽ തമ്പുരാനോട് ദൈവത്തോട് വാഗ്ദാനം കൊടുത്തിട്ട് അത് ലംഘിക്കരുത് നമ്മൾ പാലിക്കാൻ ബാധ്യസ്ഥലാണ് അതാണ് നമ്മൾ സ്ഥാപന നാമം പ്രധാ പ്രയോഗിക്കരുത് എൻ്റെ കാര്യത്തിനുവേണ്ടി പ്രയോഗിച്ചു അതേ സമയത്ത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാനതൊന്ന് വിട്ടു അല്ല ഒരു കള്ളത്തിന് കർത്താവിൻ്റെ നാമത്തിൽ പ്രതിജ്ഞ എടുക്കുമ്പോൾ ഇതെല്ലാം ദൈവനാമം വയോഗിക്കുന്നതാണ് ഒപ്പം വീട്ടിൽ ചീത്ത വിളിച്ചാലും ദൈവനാമം മലിനമാവും ദൈവത്തിൻ്റെ പരിശുദ്ധ കുടുംബത്തിൽ കുടുംബനാഥൻ ഒരു ചീത്തവാക്ക് പറഞ്ഞാൽ ഒരു ഭാര്യ പറഞ്ഞാൽ അങ്ങനെയുള്ള പാഴ്വാക്ക് വന്നു ദൈവനാമം അവിടെ മലിനമാവുകയാണ് ദൈവത്തിൻ്റെ മഹത്വത്തിന് ഒരു കളകം വരുത്തുകയാണ് എൻ്റെ സംസാരം വഴിയും എൻ്റെ പ്രവൃത്തി വഴിയും രണ്ടാം പ്രമാണത്തിന് നമ്മൾ അങ്ങനെ വേണം അപ്പോൾ ഇനി മൂന്നാം പ്രമാണത്തിലേക്ക് എനിക്ക് തോന്നുന്നു പലരും പല രീതിയിലും വളച്ചൊടിക്കുന്നൊരു പ്രമാണമാണ് അത് കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം എന്ന് പറയുമ്പം എന്തൊക്കെ ചെയ്യണം ശരിക്കും ആകെ ഒരു കുർബാന കണ്ടതുകൊണ്ട് മാത്രം അവസാനിച്ചോ കാറ്റഗറി സംഭടിപ്പിച്ചത് മാത്രം അവസാനിച്ചോ അതേ കുടുംബ പോയത് പോയതുകൊണ്ട് മാത്രം തീർന്നു നമുക്ക് എന്തൊക്കെ ചെയ്യാൻ ചെയ്യാതിരിക്കാം വെല്ലു ചർച്ചയാണ് എല്ലാവർക്കും ഈ ബൈബിളിൽ നമ്മൾ ദൈവം പോലും ഏഴാം ദിവസം ശ്രമം ഒരു സാപത്ത് അത് ദൈവം തൻ്റെ പ്രവൃത്തിയെ കാണിച്ചു തരുമ്പം ദൈവശിഷികളായ നമുക്കും വേണം അങ്ങനെ ഒരു ഒരു സാപത്ത് ഒരു സാപത്ത് വേണം അപ്പം അത് കർത്താവിൻ്റെ ദിവസം ഒരു പക്ഷെ നമുക്ക് ഞായറാഴ്ചകളാകാം അതുപോലെ ചില കടവുള്ള ദിവസങ്ങളാകാം സഭ നിശ്ചയിച്ചു തരുന്ന കടവുള്ള ദിവസങ്ങൾ അപ്പം ആ ദിവസങ്ങൾക്ക് നമ്മൾ കൂടുതൽ ഊന്നൽ കൊടുക്കണം ബാക്കി എല്ലാ ദിവസവും എൻ്റെ സ്വന്തം ദിവസങ്ങളാണ് ഇത് കർത്താവിന് വേണ്ടി മാറ്റി വെക്കാൻ പറ്റുന്ന ദിവസമാണ് ഏഴിൽ ആറുമല്ല ആ ഏഴണത്തിൽ ഒന്ന് ബാക്കി ഭൂരിപക്ഷവും എന്തേലും ഉണ്ട് അപ്പം ആ ദിവസം നമ്മൾ പരിശുദ്ധമായി ആചരിക്കണം എന്ന് പറഞ്ഞാൽ ഒരു സമ്പത്തും സൗകര്യമുള്ള മനുഷ്യർ ആ ദിവസം കടകൾ തുറക്കരുത് വ്യാപാരങ്ങൾ നടത്തരുത് നല്ല സമ്പത്തുള്ള കുടുംബത്തിലാണെങ്കിൽ റബ്ബറ് വെറ്റരുത് അന്ന് കടുപ്പുള്ള പണികൾ ചെയ്യല്ലേ അതേസമയത്തൊരു പാവപ്പെട്ട മനുഷ്യർ അതും കൂടെ കഷ്ടപ്പെട്ടാലേ ഉള്ളെങ്കിൽ അതൊക്കെ നമ്മുടെ അവസ്ഥ വെച്ചാൽ ദൈവത്തിന് മനസ്സിലാക്കാം അതേ സമയത്ത് ചില തീർത്ത് പാവപ്പെട്ടവരും പോലും പണക്കാരേക്കാൾ കൂടുതൽ ഞായറാഴ്ച ആചരിക്കുന്നത് കണ്ടിട്ടുണ്ട് ഇപ്പം ഞായറാഴ്ച നമ്മളെയൊക്കെ സംബന്ധിച്ച് ഒരു മുഴുവൻ കുർബാനയും നമ്മൾ പങ്കെടുക്കണം അതിന് നമ്മളിപ്പം തുടങ്ങിക്കഴിഞ്ഞ വരെയല്ല ആദ്യാവസാനുള്ള കുർബാന നമ്മൾ പങ്കെടുക്കണം കത്താന ദിവസം എൻ്റെ സ്വത്തിൻ്റെ ഒരംശം അന്ന് എൻ്റെ പള്ളിക്ക് കൊടുക്കണം വേറെ പള്ളിയിലല്ല എൻ്റെ സ്വന്തം പള്ളിയിൽ എൻ്റെ ശവം അടക്കുന്ന എൻ്റെ കുഞ്ഞുങ്ങളും മാമോസം സ്വീകരിക്കുന്ന ആത്മീയ ഭക്ഷണം ഞാൻ ഭക്ഷിക്കുന്ന ആ ദേവാലയത്തിന് ഞാൻ കൊടുക്കണം നമ്മുടെ ആ രീതിയിൽ സമയത്തിൻ്റെ അംശം വേദവാടം പഠിപ്പിക്കാം പ്രാർത്ഥനാരൂപയി പങ്കെടുക്കാം പിന്നെ എന്തെങ്കിലുമൊക്കെ പള്ളിയുമായി ബന്ധപ്പെട്ടുള്ള ചില ഭക്തസംഘടനകളായിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങളിൽ പങ്കെടുത്ത സമയത്തിൻ്റെ അംശം പുസ്വത്തിൻ്റെ അംശം സമയത്തിൻ്റെ അംശം ആരോഗ്യത്തിൻ്റെ അംശം ചിലപ്പോൾ വല്ല മഞ്ചോടൊക്കെ ശരി പിടിച്ചിടാനായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും ശരി അത്യാവശ്യ സഹായമായിരിക്കും ഒരുപക്ഷെ ഞാൻ പഠിപ്പിക്കുന്ന ക്ലാസ് തന്നെ എൻ്റെ ആരോഗ്യത്തിൻ്റെ അംശമാണ് ആരോഗ്യത്തിൻ്റെ സ്വത്തിൻ്റെ സമയത്തിൻ്റെ അംശം ഒപ്പം എൻ്റെ താലന്തിൻ്റെ ഒരു അംശം എനിക്ക് കഴിവ് തന്നിട്ടുണ്ട് ശരിക്കും കാത്തികസം പഠിപ്പിക്കാൻ ഞാൻ ബുദ്ധിമുട്ടിയാലും വേറെ ഒത്തിരി പണിയുണ്ടെങ്കിലും ദൈവം തന്ന താലല്ലേ ഉപയോഗിക്കണം പാടാൻ കഴിവുണ്ട് പറ്റുമെങ്കിൽ പള്ളിയിലെ കായിക കൂടി നമ്മൾ പാടാൻ പോയിട്ട് നമ്മൾ നില്ക്കണം ചിലപ്പം ഓർഗനൈസേഷൻ്റെ പവനുണ്ട് സഭയിൽ ചില ഈ ഓർഗനൈസേഷൻ പരിപാടികളുടെ നമ്മൾ പങ്കെടുക്കണം അപ്പം ആ രീതിയിൽ നമ്മുടെ ആ ദിവസം കർത്താവിന് വേണ്ടി പൂർണ്ണമായി കൊടുക്കുകയും ആ ദിവസം അതുപോലെ കർത്താവിന് ഒരു സമയം നമ്മൾ വെക്കുകയും വേണം ആ ദിവസം അതെല്ലാ ദിവസവും വേണം കർത്താവിൻ്റെ മണിക്കൂർ നമ്മൾ പ്രധാന ദിവസങ്ങളിൽ പറയുന്നു അതേ സമയത്ത് ചില ആൾക്കാരെ കണ്ട് ദിവസവും അനുദന ബലിയിൽ പങ്കെടുക്കുന്നവരാണ് നമ്മൾ പങ്കെടുക്കുന്ന ഏത് സമയത്ത് ഏറ്റവും ഉഴപ്പെന്ന് ഉറങ്ങുന്ന സമയത്തല്ലേ ഏറ്റവും ബെസ്റ്റ് മോർണിംഗ് ഏറ്റവും ബെസ്റ്റ് അല്ലെ സന്ധ്യ ഇപ്പം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ആ ഏറ്റവും നല്ല ദൈവത്തിന് കൊടുക്കുകയാണ് ഏറ്റവും നല്ലത് അല്ല ഓടിപ്പോയി ഒപ്പിച്ച് എന്തോ പോയി ചെയ്തുമല്ല അതാണ് ദിവസത്തെ ആദരിക്കുന്ന രീതി ഇപ്പം പത്താൻ മണിക്കൂറ് രാത്രി ഏഴിനും ഒമ്പതിനും ഇടയിൽ ഒരു സന്ധ്യാപ്രാർത്ഥന പ്രാർത്ഥന ഇടയിൽ ഒമ്പത് കഴിഞ്ഞാൽ ഉറക്കം വരും ഏഴിന് ഒമ്പാണത്തൊരു ജോലിയുണ്ട് ഏഴിനും ഒമ്പതിനും ഇടയിൽ ഒരു പ്രാർത്ഥനാ സമയം നമ്മൾ ക്രമീകരിക്കുക ക്രമീകരിച്ച് വെക്കുക എന്നുള്ളതാണ് അപ്പം അത് കർത്താവിൻ്റെ മണിക്കൂറ് ഇപ്പം ദിവസവും മണിക്കൂറും നമ്മൾ പരിശിദ്ധമായി ആചരിക്കുമ്പം കുടുംബത്തിൽ ഒരുപാട് അനുഗ്രഹമാണ് കാരണം ദൈവം അനുഗ്രഹിക്കണം ദൈവത്തോട് നമ്മൾ ബന്ധപ്പെട്ടിരിക്കേണ്ടേ അപ്പം അത് നമ്മൾ ഞായറാഴ്ചയും കഴിവുള്ള ദിവസങ്ങളും പൂർണ്ണമായി ഈ ഒരു മേഖലയിൽ നമ്മൾ കാണണം അപ്പോൾ എനിക്ക് ഒന്ന് രണ്ട് സംശയം ഇങ്ങനെ നമ്മൾ ഈ ഫ്രീ ഉള്ള ദിവസമാണല്ലോ ശരിക്കും അപ്പോൾ നമ്മൾ കുടുംബത്തിൻ്റെ കൂടെ ചിലപ്പോൾ സിനിമ കാണാൻ പോകും ചിലപ്പോൾ നമ്മൾ ടൂറ് പോകും നമ്മുടെ ഒരു എൻ്റർടൈൻമെൻറ്റ് ശരിക്കും പറഞ്ഞാൽ അതൊക്കെയും നല്ല കാര്യങ്ങൾ തന്നെയല്ലേ തീർച്ചയായിട്ടും അത് കർത്താവിന്റെ സ്നേഹമല്ലേ എവിടെ കൊടുക്കുന്നത് പക്ഷെ പലരും ഇങ്ങനെ പറയൂലോ അതൊന്നും കർത്താവിന്റെ ദിവസം പക്ഷുമായി ആചരിക്കുന്നതിനോട് മാച്ചാവൂലോന്നാണല്ലോ ചിലർ പറയുന്നത് കാരണം എല്ലാം ഒരു സ്പിരിച്വൽ കാര്യങ്ങൾ മാത്രം ചെയ്യണം എന്നുണ്ടോ ഒന്നുമില്ല ഒന്നുമില്ല പക്ഷെ നമ്മള് ഈ ബെർത്ത്ഡേ ആണ് ഹൗസ് വാർമിങ് ആണ് ടൂർ ആനമ്പറിന് പോകുമ്പം കുർബാനി ഇല്ലാതല്ലേ കുർബാനയ്ക്കോടൊപ്പം അല്ലെങ്കിൽ നമ്മൾ ഫ്രീ ഡേ അല്ലേ കുർബാനിക്കും ആത്മീയ കാര്യങ്ങൾക്കും ഒന്നാം സാധനം കൊടുക്കേണ്ട ദിവസം ബാക്കിയെല്ലാം രണ്ടാം സ്ഥാനത്തോടെ കൂടെ നടത്തുള്ളൂ ഓട്ടോമാറ്റിക്കായിട്ട് അപ്പം നമ്മുടെ മൂന്നാം പ്രമാണവും കഴിഞ്ഞിരിക്കുന്നു നാലാമത്തതാണ് ഒത്തിരി വാഗ്ദാനങ്ങളുള്ള ഒരു കൽപ്പനയാണല്ലോ മാതാപിതാക്കളെ അനുസരിക്കുകയും മാതാപിതാക്കളെ അനുസരിച്ചാൽ ഞങ്ങൾക്ക് പലതും കിട്ടും അല്ലേ അതെന്തൊക്കെയാച്ചാ അത് നമ്മൾ പറയുന്നുണ്ട് പ്രഭാഷകൻ്റെ മൂന്നാം അധ്യായത്തിൽ നല്ല കാലത്തോളം ഈ ഭൂമിയിൽ ജീവിക്കേണ്ടതിന് അപ്പനെ ബഹുമാനിക്കണം അമ്മയെ സ്നേഹിക്കണം ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് അന്ത്യവിധിയിൽ ക്രിസ്തുവിൻ്റെ ചോദ്യങ്ങളും ഇതിനെ ബേസ് ചെയ്ത് നമ്മൾ വ്യാഖ്യാനിക്കണം മത്ത ഇരുപത്തഞ്ച് മുപ്പത്തി ഒന്ന് മുതൽ നാൽപ്പത്തി ആറ് വരെ അത് വൈദികനെന്ന രീതിയിൽ എൻ്റെ പൗരോദ്യമായി ബന്ധപ്പെട്ട് ഞാൻ വ്യാഖ്യാനിക്കണം കുടുംബത്തിൽ ജീവിക്കുന്നവർ മക്കൾ മാതാപിതാക്കളുടെ ബന്ധത്തിൻ്റെ വെളിച്ചത്തിൽ ഈ പ്രമാണത്തെ ഒന്ന് നമ്മൾ ഇത് വിശദീകരിക്കണം കാരണമായിട്ട് എനിക്ക് വിശന്നും ദാധിച്ചു അപ്പോൾ നമ്മൾ പറയും അനാഥശാലകളിൽ അവയവബന്ധനങ്ങളിൽ വൃദ്ധബന്ധനങ്ങളിൽ ഭക്ഷണം കൊടുത്തു പക്ഷേ എൻ്റെ പെരക്കകത്ത് അപ്പെന്ന് വിളി കളക്കാൻ അമ്മയെന്ന് വിളി കിക്കാൻ വിശക്കുന്നൊരപ്പനുണ്ട് ദാഹിക്കുന്നൊരു അമ്മയാണ് ഞാൻ നാട് നന്നാക്കി എല്ലാം നന്നാക്കി നടന്നപ്പോൾ ഈ സാന്നിധ്യം ഞാൻ മറന്നുപോയി അപ്പം പറയും നൂറുകൂട്ടം കാര്യങ്ങളേക്കാൾ പ്രധാനപ്പെട്ടത് ഈ അപ്പനോടും അമ്മയോടും കാണിക്കേണ്ട സ്നേഹമാണ് കരുതലാണ് എനിക്ക് വശൊന്ന് ദാഹിച്ചു രണ്ട് ഞാൻ രോഗിയായിരുന്നു എന്താണ് രോഗാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ഷീണിച്ച് മടുത്തു കിടക്കുന്നൊരവസ്ഥയുണ്ട് കുടുംബങ്ങളിൽ പ്രത്യേകിച്ച് പുറത്തിറങ്ങാനും പള്ളിപ്പാനും മേലാതെ കട്ടിൽ തന്നെ കിടക്കുന്നവർ പെരക്കകത്ത് മാത്രം ഇരിക്കുന്നവർക്ക് കൊണ്ടുവരേണ്ട ഒരു പ്രത്യേക കരുതുന്നുണ്ട് ഇപ്പം എൻ്റെ അപ്പൻ്റെ കണ്ണ് കാണുകയാലും പറഞ്ഞാൽ വഴി മാറി നിറക്കുമല്ല ഇടയ്ക്ക് തൊടാവുന്ന ദൂരത്തിൽ ഇരിക്കണം മക്കളെ ഇരുത്തിക്കണം അമ്മയുടെ ചെവി കേൾക്കിയാലും മെണ്ടാതെ പോവുകയല്ല മെണ്ടണം വർത്താനം പറയിക്കണം ഒന്നുമല്ല മൂളി കേൾക്കണം കാരണന്മാർക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് മക്കളും പശു മകളും മൂളുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടാ നീ കേൾക്കുന്നുണ്ട് ഒരു മൂളല്ലെന്ന് നോക്കണ്ടത് കാരണമാർക്ക് ല്ലോ മക്കളോടൊക്കെ പറയുമ്പോൾ മൂളൽ ഒരു പോസിറ്റീവ് സൈനാണല്ലോ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട് പലഗ്രിയുന്നുണ്ട് അതിൻ്റെ അടയാളമാണ് നമ്മളിന്ന് ഒരു മൂളുക മൂളികേക്കുക ആ രീതികളുണ്ട് ചില മക്കളൊക്കെ മൂൾ മൂളുന്ന വേണ്ട തന്നെയും പൊമനേനെയും പറ്റി വരയ്ക്കുന്ന പോലെ മൂൾ യാ ഓ അവർ അപ്പനമാർക്ക് അരിശമാണ് കേൾക്കുന്നതിന് അപ്പം നമ്മൾ രോഗാവസ്ഥയിൽ ഒരാശ്വാസം കരുതൽ നമ്മൾ കൊടുക്കുന്നു മൂന്നാമത് പറയുന്നു ഞാൻ പരദേശിയാണ് പരദേശി ബീഹാരി ബംഗാളി ജാർഖണ്ഡ് പണിക്കാരല്ല മോൻ ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ടുവന്നു അവൾക്ക് ഭർത്താവിൻ്റെ അമ്മയോടൊപ്പനോട് താല്പര്യമില്ലെങ്കിൽ പരദേശിയാണ് മോൻ ഒരു കെട്ടിക്കൊണ്ടുവന്നു ആ മോളെ സ്വന്തം മോളെ പോലെ അമ്മയെപ്പനും കാണുന്നില്ലെങ്കിൽ ആ മോള് പരദേശിയാണ് ഇപ്പം ഹൃദയത്തിൽ നമ്മൾ പാർപ്പിടം കൊടുക്കണം എൻ്റെ ഹൃദയത്തിൽ പാർപ്പിടം ആർക്കും കൊടുത്തില്ലേ കൊടുക്കാത്തവരെല്ലാം പരിദേശികളാണ് ഇപ്പം മാതാപിതാക്കൾക്ക് ഒരു മകനാണെല്ലാം കെട്ടിക്കഴിഞ്ഞാൽ ഭാര്യ മാത്രമല്ല ഒരമ്മയും അപ്പനും ഉണ്ടെന്ന് ഓർക്കണം മരുമകൾ ഓർക്കണം എൻ്റെ അപ്പനും അമ്മയ്ക്കും പകരം ദൈവം തന്നതാ ഈ അപ്പനമ്മ ഓർക്കണം എൻ്റെ ഒരു ബ്രഹ്മകളായിട്ട് കടന്ന് വന്നതാ ഈ പരസ്പരധാരണ വരുമ്പോഴാണ് പരിദേശികൾ സ്വദേശികളായിട്ട് മാറുക വീണ്ടും പറയുന്നുണ്ട് നഗ്നനായിരുന്നു ഉടിപ്പിച്ചു ഒരിക്കലും കാരണന്മാർക്ക് നാണക്കേട് തോന്നരുത് ഉദാഹരണത്തിന് മോൻ്റെ ഭാര്യ കൊച്ചിനു വേണ്ടി പാല് കാശി വെച്ചപ്പോൾ പ്രായമുള്ള അപ്പന് വേണ്ടി ഒരു തോളം പാല് അമ്മയെടുക്കുന്നു പിന്നെ അവള് പറയാം എടുത്തുകൊണ്ട് പോകല് കൊച്ചിനുണ്ടാക്കി വെച്ചിരിക്കുന്നത് ആ വീട്ടിൽ അമ്മയ്ക്ക് നഗ്നതയാണ് നാണക്കേടാണ് അപ്പനൊരു നൂറ് രൂപ വേണം പക്ഷെ മകൻ്റെ ഔദാര്യം വേണം ആ നീട് നാണക്കേണ്ട അവസ്ഥയാണ് ഒരിക്കലും നഗ്നത അവർക്കൊരിക്കലും തോന്നരുത് അതുകൊണ്ടാണ് ചില കുടുംബങ്ങളിൽ ഭൗതികമായ എല്ലാ സ്വത്തും സൗകര്യമൊക്കെ എന്നാലും എപ്പോഴും കഴിക്കൊരു ഓട്ടം പൈസ നീക്കുകയല്ല നാൽക്കാലി വാഴലില്ല പക്ഷിപ്പറവുകൾ വളരില്ല അന്വേഷിക്കുമ്പോഴാണ് നീര് നീര് മരിച്ചിട്ടമ്മയുടെ അപ്പന്നെയും കണ്ണുനീര് ആസിഡ് പോലെ ബ്ലാസ്റ്റിക് പോലെ കിടപ്പു പൂർവ്വശാപം ഒന്നേ ഉള്ളൂ വേറൊന്നും നമ്മൾ വിശ്വസിക്കേണ്ട കാരണം ഒന്നാണ് കണ്ണുനീര് അത് ഒത്തിരി നമ്മളെ ബാധിക്കും തലവറകളെ ബാധിക്കും ഇപ്പം ശ്രദ്ധ കൊണ്ടും പരിഗണന കൊണ്ടും അവർ ഉടിപ്പിക്കണം അഞ്ചാമത് പറയുന്നത് ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു എന്ത് കാരാഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മുറിക്കത് കയറിയിട്ട് അകത്തുനിന്ന് ഞാൻ സാക്ഷി കിട്ടാൻ ഗ്രഹമാണ് ഞാൻ മുറി കയറുമ്പോൾ പുറത്തുനിന്ന് സാക്ഷി കിട്ടാൻ കാരാഗ്രഹമാണ് അപ്പം മക്കളോ കൊച്ചുമക്കളോ അടുത്ത് ചെന്നില്ലെങ്കിൽ വീട് കാരാഗ്രഹം നമ്മളടുത്ത് ചെന്നാലും വീട് ഗൃഹം നമ്മൾ സാന്നിധ്യം കൊണ്ടും സാമീപ്യം കൊണ്ടും നമ്മളാ രീതിയിൽ മാതാപിതാക്കളെ കരുതണം അടുത്തിരിക്കണം അങ്ങനെ ഇരിക്കുന്നതാണ് മാതാപിതാക്കളെ ബഹുമാനിക്കണം പ്രവൃത്തി വഴി നമ്മളത് കാണിക്കണം ഒത്തിരി സന്തോഷം തോന്നുന്നു കാരണം ഈ ഒത്തിരി നല്ല കാര്യങ്ങൾ ഇന്നത്തെ ഒരു എപ്പിസോഡിൽ കേൾക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ എല്ലാവർക്കും അത് പ്രയോജനപ്പെടുകയും ചെയ്യും എനിക്ക് തോന്നുന്നു ഈ എപ്പിസോഡിൽ എന്തായാലും നമ്മൾ പത്ത് കാര്യങ്ങളും പറഞ്ഞാൽ തീരില്ല പക്ഷെ എനിക്ക് അവസാനമായിട്ട് ഒരു ഒരെണ്ണം കൂടെ പറഞ്ഞു തീർക്കാൻ തോന്നും അഞ്ചെണ്ണം പകുതി പകുതി ആക്കാ അല്ലേ കൊല്ലരുതെന്നുള്ളതാണ് ഒരുപാട് കൊല്ലുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നേ നമ്മുടെ വാക്കുകൊണ്ടും പെരുമാറ്റം കൊണ്ടും ഒക്കെ ഇല്ലേ കുടുംബജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഒരു ഒരു ഈ വാക്ക് കൊണ്ട് കൊല്ലുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പലപ്പോഴും മുറിഞ്ഞും വന്നാലും പിറ്റേ ദിവസം നമ്മൾ ഉണർന്നെഴുന്നേൽക്കുമല്ലോ ഇങ്ങനെ ഇടയ്ക്ക് മരിക്കുക ജീവിക്കുക അതൊരു വലിയ പ്രോസസ്സാണ് അപ്പോൾ ഈ ഞങ്ങളെങ്ങനെയൊന്നും ഉപദേശിച്ച് ശരിയാക്കുന്നത് കൊല്ലരുതെന്നുള്ളത് എങ്ങനെ മാനേജ് ചെയ്യണം കൊല്ലരുതെന്ന് പറയുന്ന പ്രമാണത്തിന് രണ്ട് വ്യാഖ്യാനമാണ് ഒന്ന് ജീവൻ്റെ നാമിനെ എന്നുള്ളത് അപോർഷൻ രണ്ട് പരമാവധി മക്കൾക്ക് ജന്മം കൊടുക്കുക ഇതിനു വേണ്ടി രണ്ട് വ്യാഖ്യാനം വേണ്ടി നമ്മുടെ പ്രകാരം പറയുമ്പോൾ നമ്മൾ സിപിക്കുന്നു ജനമേ ഒന്നേ അഞ്ച് നിന്റെ അമ്മയുടെ വിധത്തിൽ നിന്ന് ഉരുവാക്കപ്പെട്ട നിമിഷം ഞാൻ നിന്നെ അറിഞ്ഞു തെരഞ്ഞെടുത്തു ജീവൻ തന്നെ ദൈവത്തിനെ ജീവൻ എടുക്കാൻ അവകാശമുണ്ട് അമ്മ മരിക്കുമെന്നുള്ള മാരകമായ സാഹചര്യത്തിൽ ഒരുപക്ഷെ ആഘോഷം നടത്തിയേക്കാം നടത്താം പക്ഷെ എങ്കിലും ചില അമ്മമാർ മരിച്ചാലും വേണ്ടി കുഞ്ഞു ജനിച്ചാൽ മതി എന്നും പറഞ്ഞ് ജീവൻ സമർപ്പിക്കുന്നവരുണ്ട് അപ്പം അങ്ങനെയുള്ള തിന്മകൾ കുടുംബത്തിൽ വന്നാൽ ജീവിക്കുന്ന മക്കൾക്കൊരു അനുഗ്രഹത്തിൻ്റെ കുറവുണ്ടാവും കാരണം ഒരു നില ഒരു നിസ്സഹായ നിലവിളി പോലെ അത് നിൽക്കും അങ്ങനെ അങ്ങനെയുള്ള തെറ്റിപ്പറ്റിയാൽ ഏതെങ്കിലും പാവപ്പെട്ട സ്ത്രീയുടെ സുഖപ്രസവത്തിന് പണം മുടക്കി ചെലവി ചെയ്തു പാവപ്പെട്ട കുട്ടികളെ പഠിപ്പിച്ചൊക്കെ പണമുള്ളവരെ അങ്ങനെ വന്നെങ്കിൽ പരിഹാരവും ചെയ്തിരിക്കണം ജീവിതത്തിന് അതാരും വഴി എല്ലാം സ്വകാര്യമായിട്ട് സ്വന്തമായിട്ടൊരു പരിഹാരം കണ്ടെത്തി അങ്ങ് ചെയ്യുക എന്നുള്ളതാണ് അപ്പം ജീവനെ നമ്മൾ മാനിക്കുക ഒരിക്കലും ജീവനെ നമ്മൾ എടുക്കരുത് രണ്ട് മക്കളെ നോക്കാൻ കഴിവുള്ളവർ മക്കൾക്ക് ജന്മം കൊടുക്കണം അഞ്ച് മക്കളെ നോക്കാൻ വരുന്നവർ അഞ്ച് മക്കൾക്ക് ജന്മം കൊടുക്കണം നോക്കാൻ കഴിവില്ലാത്ത ആൾക്കൊരു കുഞ്ഞുണ്ടായിപ്പോയിങ്ങൾ അത് തെറ്റുമല്ല ഏതെങ്കിലും ഇതിലാ കുഞ്ഞിനെ രക്ഷിക്കണം അത് അതിൻ്റെ മറ്റൊരു ധാർമ്മികത നല്ല വശം സമ്പത്തും ഉണ്ട് ആരോഗ്യം ഉണ്ടായിട്ട് മനഃപൂർവ്വം വേണ്ടെന്ന് വെക്കുന്നത് തെറ്റ് എല്ലാ നമുക്ക് എല്ലാ സാധ്യമുണ്ട് അവിടെ വേണ്ടെന്ന് വെക്കുന്നതിന് അത് ഒരു തെറ്റുണ്ട് ഒരു വാളിച്ചുണ്ട് നമ്മൾ ജീവനെ കൊടുക്കുക ഉള്ള ജീവനെ നശിപ്പിക്കാതിരിക്കുക ഇതാണ് കൊല്ലം എന്നുണ്ടെങ്കിലുള്ളൊരു ധാർമ്മികമായ വ്യാഖ്യാനം മറ്റൊരു വിശമാണ് ക്യാരക്ടർ സാസിനേഷൻ സ്വഭാവ ഞാൻ പോലും ആരുടെയും പേര് നമ്മൾ പിന്നീട് വരും കള്ളസാക്ഷിയും പറയുക എന്ന് പറയുമ്പോഴത്തേക്ക് അതുകൊണ്ട് ഈ രണ്ട് പ്രധാനപ്പെട്ട പോയിന്റും കൂടെ നമ്മൾ ശ്രദ്ധിക്കുക അങ്ങനെ രീതി വ്യാഖ്യാനിക്കുക ഈ ഭാര്യയും ഭർത്താവോക്ക് തമ്മിലുള്ള സംസാരങ്ങളാണല്ലോ പലപ്പോഴും നമുക്ക് ഏറ്റവും കൂടുതൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നത് അതൊരു കൊലപാതകമല്ലേ ശരിക്കും നമ്മൾ എന്തായാലും അഞ്ചെണ്ണം പറഞ്ഞു കഴിഞ്ഞു ഇനിയും അഞ്ചെണ്ണം ബാക്കി കിടക്കുകയാണ് അപ്പം എനിക്ക് തോന്നുന്നു അടുത്ത എപ്പിസോഡ് തീർച്ചയായിട്ടും ആറാം പ്രമാണം മുതൽ പത്താം പ്രമാണം വരെയുള്ള കാര്യങ്ങളാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത് പ്രേക്ഷകർക്ക് ഭയങ്കര ആകാംക്ഷ ഉണ്ടാവും അപ്പം അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം താങ്ക് യു